beautifuls and welcome to our channel MediView. എന്റെ പേര് ഡോക്ടർ ഷേണുക. ഞാൻ ഒരു ഡോക്ടർ ഓഫ് ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. ഒരു ഏജിനപ്പുറം നമുക്ക് പൊക്കം വയ്ക്കുമോ? എന്തൊക്കെയാണ് ഈ പൊക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്? ഈ പൊക്കവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള ബന്ധം എന്ത്? ഞാനും പൊക്കവും പിന്നെ നാസയും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്ര പൊക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെയധികം കൺസേൺ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഒരു പരിധിക്കപ്പുറം പൊക്കം കൂടിയാലും അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞാലും അത് വളരെ പ്രശ്നമുള്ളതാണ്. ഒരാളുടെ ഹൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജെനറ്റിക്സ് ആണ്. അതെ, അയാളുടെ ജീൻസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ. പിന്നെന്ന് പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഈ സ്ട്രെച്ചിങ് എക്സസൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പരിധി വരെ, നമ്മൾ വളരുന്ന പ്രായത്തിലാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസിനെ റിലീസ് ചെയ്യാനും നമ്മുടെ പൊക്കം വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 14 അല്ലെങ്കിൽ 15 വയസ്സ് വരെ പൊക്കം വയ്ക്കുന്നതാണ്. അതേസമയം പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അത് 16 വയസ്സ് വരെയും മാക്സിമം പോയാൽ 19 വയസ്സ് വരെയുമാണ്. നമ്മുടെ ലോങ് ബോൺസിന്റെ അടുത്ത് കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർട്ടിലേജിനാണ് എപ്പിഫൈസൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പൊക്കത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വൺ ഓഫ് ദ കീ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് നമുക്ക് പൊക്കം വയ്ക്കുന്നത്. നമ്മൾ ഈ പ്യുബർട്ടി ഫേസ് അല്ലെങ്കിൽ കൗമാരത്തിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവൻച്വലി ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് ഇനാക്റ്റീവ് ആവുന്നു അല്ലെങ്കിൽ ഇത് ക്ലോസ് ആവുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബോൺസിനൊക്കെ ലെങ്ത് വയ്ക്കുന്നതും ആ ഏജോടെ സ്റ്റോപ്പ് ആവുന്നതാണ്. പൊക്കത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ബാക്ക് ബോൺ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് നെർവസ് ടിഷ്യൂ ആണ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലെ മെഡുലോ ഒബ്ലാങ്കേറ്റ മുതൽ വെർട്ടിക്കൽ കോളത്തിലെ ലംബാർ റീജിയൻ വരെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഒരു നെർവസ് ടിഷ്യൂ ആണ്. 33 വെർട്ടിബ്ര ബോൺസ് ജോയിൻ ചെയ്താണ് ഈ സ്പൈനൽ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണ്ടാവും, ഈ പൊക്കവും ഗ്രാവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ പൊക്കവും നാസയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലുള്ള ആസ്ട്രോണറ്റ്സിന് ആ സ്പേസ് സെന്ററിൽ ഇരിക്കുമ്പോൾ ഏകദേശം 3% വരെ പൊക്ക കൂടുതൽ ഉണ്ടാകുമെന്നത്? വെറുതെ പറയുന്നതല്ല, നാസയുടെ സയന്റിസ്റ്റുകളൊക്കെ പ്രൂവ് ചെയ്ത ഒരു തിയറിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളംസ് അല്ലെങ്കിൽ വെർട്ടിബ്രേസിനൊക്കെ ഇങ്ങനെ ക്ലോസ്ലി പാക്ക് ചെയ്ത്, ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഇങ്ങനെ പാക്ക് ആക്കി വെക്കുന്നു. അതേസമയം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക്, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വെളിയിലേക്ക്, ഈ മൈക്രോ ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ ഈ വെർട്ടിബ്രൽ കോളത്തിനുള്ളിൽ തന്നെ ഒരു സ്പേസ്, ഒരു മൈന്യൂട്ട് ആണെങ്കിൽ തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ടാവുന്നു. സോ ആ മൈന്യൂട്ട് റിലാക്സേഷൻ ഏകദേശം 3% വരെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. ഇതിനെ കുറിച്ച് നാസയിലെ സയന്റിസ്റ്റുകൾ ഒത്തിരി റിസർച്ച് ചെയ്ത്, സ്റ്റഡി ചെയ്ത് അവർ കുറെ തിയറീസ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. തിയറി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്പൈനൽ ഇലോങ്ങേഷൻ, അതായത് ഈ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഈ നീട്ടക്കൂട് സംഭവിക്കുന്നത് അത് നമ്മുടെ സ്പൈനിന് മാത്രമാണ്, അല്ലാതെ നമ്മുടെ കാലുകളിലോ കൈകളിലോ എല്ലുകൾക്കൊന്നും നീട്ടം വർദ്ധിക്കുന്നില്ല. കാരണം ഈ കാലിലും കൈയിലെ എല്ലെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഹാർഡായിട്ട് കംപ്രസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഭൂമിയിലുള്ളപ്പോ നമ്മുടെ ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം വെർട്ടിബ്രയൊക്കെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ഒരു കംപ്രസ് ആയിട്ട് ഇങ്ങനെ പാക്ക് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ ഈ ഡിസ്ക് ഒക്കെ ലൂസ് ആവുന്നു, ഒപ്പം തന്നെ ഈ ഡിസ്കിലൊക്കെ കൂടുതൽ സ്പൈനൽ ഫ്ലൂയിഡ്സ് ഫിൽ ആവുന്നു. ഇത് കാരണം തന്നെ ഈ വെർട്ടിബ്രയ്ക്കുള്ളിലുള്ള സ്പേസ് വലുതാവുന്നു. സോ ഇങ്ങനെ നോക്കിയാലും ഏകദേശം 3% വരെ പൊക്കം കൂടാനുള്ള കാരണമാവുന്നു. ഈ ആസ്ട്രോണറ്റ്സിന് ഈ പൊക്കം കൂടുക അല്ലെങ്കിൽ ഈ സ്പൈനൽ എലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്നത് 2 തരത്തിലാണ്. അതായത് ഈ ഭൂമിയിൽ നിന്ന് ഒരു സ്പേസ് ഷട്ടിൽ അതിന്റെ ഓർബിറ്റിലേക്ക് എത്തുമ്പോൾ അപ്പൊ തന്നെയും, അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് ഇവർ ഈ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പേസ് നിൽക്കുമ്പോൾ ഗ്രാജുവലായിട്ട് പതിയെ പതിയെ ഈ വെർട്ടിബ്രയ്ക്കുള്ളിൽ തന്നെ സ്പേസ് ഇങ്ങനെ വലുതാവുന്നു, അങ്ങനെ അവർക്ക് പൊക്കം വയ്ക്കുന്നതാണ്. ഇപ്പൊ പലർക്കും സംശയം കാണും, അങ്ങനെയാണെങ്കിൽ സ്പേസിൽ പോയ ആളുകളൊക്കെ പൊക്കം കൂടി 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 വലിയ മൂവീസിലൊക്കെ കാണുന്ന ജയൻസിനെ പോലെ ആവില്ലേന്ന്? പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. ഈ ഗ്രോത്ത് പാറ്റേൺസിനും ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവും, അതായത് ഇവർക്ക് ഈ പൊക്കം വയ്ക്കുന്നതും ഇവഞ്ചലി നിൽക്കുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ, സ്പേസിൽ പോകുന്ന ആസ്ട്രോണറ്റ്സിന് പൊക്കം വയ്ക്കുന്ന പ്രതിഭാസം അത് ടെമ്പററി മാത്രമാണ്. അവർ ഈ സ്പേസിൽ നിന്ന് തിരിച്ച് എർത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് എർത്തിന്റെ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് എൻറ്റർ ആവുമ്പോൾ വീണ്ടും അവരുടെ വെർട്ടിബ്രയൊക്കെ നോർമൽ ആയിട്ട് ക്ലോസ്ലി പാക്കായിട്ട് കംപ്രസ് ആവുന്നു. അങ്ങനെ അവരുടെ വർദ്ധിച്ച പൊക്കം തനിയെ കുറയുന്നു. 10
ദിവസത്തിനുള്ളിൽ തന്നെ അവർ നോർമൽ ഹൈറ്റിലേക്ക് മടങ്ങുന്നതാണ്. ഇങ്ങനെ സ്പേസിൽ വെച്ച് പൊക്കം കൂടുന്നത് അവർക്ക് വേറെ ഒരു തരത്തിലും യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമുക്കൊക്കെ അറിയാം ഈ സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ ആസ്ട്രോണറ്റ്സിന്റെ സ്യൂട്ട്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് പാക്ക് ചെയ്ത് അവർക്കായിട്ട് കസ്റ്റം മെയ്ഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ ഈ നാസയുടെ സയന്റിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് അവർ ഈ എക്സ്ട്രാ സ്പേസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെ സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. സ്പേസിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാ രാത്രിയും ഇങ്ങനത്തെ ഒരു ഫിനോമിന നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അതൊന്നും തിരിച്ചറിയുന്നില്ല. അതായത് ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആ പുള്ളിങ് അല്ലെങ്കിൽ അവരാ വെർട്ടിബ്രെ പുഷ് ചെയ്ത് വെക്കുന്ന അത് അത്ര വലുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വെർട്ടിബ്രയിൽ ചെറുതായിട്ടൊരു റിലാക്സേഷൻ ഉണ്ടാവും. ഈ റിലാക്സേഷൻ ഉണ്ടാവുന്നത് തന്നെ വളരെ മൈന്യൂട്ടാണ്. അപ്പൊ റിസർച്ചേഴ്സ് പറയുന്നതനുസരിച്ച് ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഏകദേശം 1 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെ പൊക്കം വയ്ക്കുന്നു എന്നതാണ്. ഇപ്പൊ അടുത്തൊരു ഡൗട്ട് എല്ലാവർക്കും വരും, ഇങ്ങനെ എല്ലാ രാത്രിയും ഉറങ്ങുമ്പോൾ പൊക്കം വെച്ചാൽ ഒരു മനുഷ്യനെ എത്ര മാത്രം ഉയരം വയ്ക്കുമെന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യുന്ന വേറൊരു ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വെർട്ടിബ വീണ്ടും ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഉറക്കത്തിൽ ഗെയിൻ ചെയ്ത ആ പൊക്കം തനിയെ കുറയുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ചുരുക്കി പറഞ്ഞാൽ റിസർച്ചേഴ്സ് പറയുന്നതനുസരിച്ച് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് 1 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെ ഹൈറ്റ് കൂടുന്നു എന്നതാണ്. സോ രാത്രി നമ്മൾ കിടക്കുമ്പോഴുള്ള ഹൈറ്റും രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഹൈറ്റിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. 19 വയസ്സിന് ശേഷം, അതായത് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ആയതിനു ശേഷം പൊക്കം വയ്ക്കോ ഇല്ലയോ എന്നുള്ളതിന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറെ പേര് പറയുന്നു അങ്ങനെ സാധിക്കുന്നു, കുറെ പേര് പറയുന്നു പറ്റില്ല. പക്ഷെ മെഡിക്കലിയും സയന്റിഫിക്കലും ആയിട്ട് നോക്കുമ്പോൾ ഈ 19 വയസ്സിന് ശേഷം പൊക്കം വയ്ക്കുന്നതിന് സപ്പോർട്ട് ചെയ്തുള്ള എവിഡൻസ് വളരെയധികം കുറവാണ്. ഇതോടൊപ്പം തന്നെ പൊക്കം കൂട്ടാനുള്ള ഒത്തിരി സപ്ലിമെന്റ്സ്, എക്സസൈസ്, മെഡിസിൻസ് ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ എത്ര മാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ വളരുന്ന പ്രായം കഴിഞ്ഞിട്ട് ഭൂമിയിലിരുന്ന് പൊക്കം വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇനി പൊക്കം വയ്ക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും നാസയിലേക്ക് പോയാലോ? സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സീ യു അൻടിൽ നെക്സ്റ്റ് വീഡിയോ.